ഗുലാബ് ചുഴലിക്കാറ്റിൽ മൂന്ന് മരണം. ഒഡീഷയിൽ വീടിടിഞ്ഞു വീണ് 46-കാരൻ മരിച്ചു. ആന്ധ്രയുടെ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ പെയ്തു. കൊങ്കൺ മേഖലയിലും ശക്തമായ മഴയാണ്. ബംഗളൂരുവിൽ നിന്ന് മനുശങ്കറാണ് ഇരുന്നത്. മനു, നൂറുകണക്കിന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു, വ്യക്തമായ മുന്നൊരുക്കങ്ങൾ എടുത്തിരുന്നു, അത് ഇതിൻ്റെ ആഘാതം കുറയ്ക്കും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. മനു, കേൾക്കാമോ? ഓക്കെ, വ്യക്തമായ മുന്നൊരുക്കങ്ങളൊക്കെ എടുത്തിരുന്നു, ഇതിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്താണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി? പി ജി, 95 കിലോമീറ്റർ വേഗതയിൽ കരതൊട്ട ഗുലാബിന്റെ വേഗത കുറയുന്നു എന്ന ആശ്വാസകരമായ വിവരമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇന്നലെ ആന്ധ്രയിലും ഒപ്പം ഒഡീഷ തീരത്തിനുമിടയിലാണ് ഗുലാബ് തീരം തൊട്ടത്. മണിക്കൂറിൽ 95 കിലോമീറ്റർ വരെയായിരുന്നു വേഗത. ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് എന്ന ആശ്വാസകരമായ വിവരമാണ്. ഇന്ന് രാവിലെയും ഒരു ഗ്രഹനാഥൻ വീട് ഇടിഞ്ഞു വീണ് മരണപ്പെട്ട ഒരു വിവരം ലഭിക്കുകയുണ്ട്. ഇതോടെ മരണസംഖ്യ 3 ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 6 കാണാതായിരുന്നു. ഇതിൽ 3 മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് രക്ഷിച്ചിരുന്നു. പക്ഷേ 2 മരിച്ചു. ഒരാളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇങ്ങനെയാണ് മരണസംഖ്യ 3. എന്തായാലും 0 ടോളറൻസ് എന്നൊരു നിർദ്ദേശവും ഓപ്പറേഷനുമാണ് ഒഡീഷ സർക്കാർ നടത്തിയിരുന്നത്. പരമാവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു, 100 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഒഡീഷയുടെ തെക്കൻ ജില്ലകളിലും ഒപ്പം ആന്ധ്രയുടെ വടക്കൻ ജില്ലകളിൽ നിന്നും ഇതുവരെ 30,000 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് സർക്കാർ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. കൂടാതെ മരങ്ങൾ ഇടിഞ്ഞു വീണും ഒപ്പം മറ്റു മണ്ണിടിഞ്ഞു വീണുമൊക്കെ പല സ്ഥലങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട്, വൈദ്യുതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊഴിച്ചാൽ വലിയ കാര്യമായ നാശനഷ്ടങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന ആശ്വാസകരമായ വിവരമാണുള്ളത്. ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനാ അംഗങ്ങളും ആന്ധ്രയിലും ഒഡീഷയിലും ക്യാമ്പ് ചെയ്യുകയാണ്. നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഹെലികോപ്റ്ററുകളും ബോട്ടുകളും അടക്കം തീരമേഖലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളോ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്തത് വലിയ ആശ്വാസകരമാണ്. വരുന്ന മണിക്കൂറുകളിൽ കൂടി ഈ ഗുലാബിൻ്റെ തീവ്രത കുറഞ്ഞ് ഇത് പശ്ചിമബംഗാൾ തീരത്തേക്ക് നീങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുലാബ് ചുഴലിക്കാറ്റിൻ്റെ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ഒഡീഷ സർക്കാരും ഒപ്പം ആന്ധ്ര സർക്കാരും നടത്തിയിരുന്നു. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും ജഗൻമോഹൻ റെഡ്ഡിയും പ്രത്യേകം കേന്ദ്രത്തിൻ്റെ സഹായം തേടിയിരുന്നു. എല്ലാവിധ സുരക്ഷാ മുൻകരുതലും സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു മുന്നൊരുക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മരണസംഖ്യ 3 എങ്കിലും ചുരുക്കാൻ കഴിഞ്ഞത്. പി ജി.